സ്തുതിയായിരിക്കട്ടെ അപസ്തോല പ്രവർത്തനം ആറാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ തെരുവതിനും സ്തെഫാനോസിനോട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന ശ്രദ്ധേയമായൊരു വാക്യമുണ്ട് അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു ഒരു നിമിഷം കരങ്ങൾക്കൂപ്പാം കണ്ണുകളടയ്ക്കാം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും മുമ്പ് ദൈവദൂതൻ്റെ മുഖം പേറുന്ന അനുഭവത്തിലേക്കെത്തിയ വിശുദ്ധ സ്റ്റെഫാനോസെ ഈ ആത്മീയതയുടെ വചന വഴിയെ മനസ്സിലാക്കാനും ജീവിതത്തിൻ്റെ ദുരന്തമുഖത്ത് സങ്കടാനുഭവങ്ങളിൽ വലിയ ഭീരിതമായി നിൽക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്കും മാലാഖുമാരുടെ കൂട്ട് മാലാഖമാരുടെ മുഖഭാവങ്ങൾ അത്തരം ചൈതന്യങ്ങൾ പ്രദാനം ചെയ്യണമേ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം എല്ലാം അനുഗ്രഹമായി അഭിഷേകമായി മാറാൻ വചനത്തിൻ്റെ പൊരുൾ ഉൾക്കൊള്ളാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപസവല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ് അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു വെറുതെ ഒരു സുപ്രഭാതത്തിൽ സ്റ്റേഫാനോസിൻ്റെ മുഖത്തിന് ഒരു മാലാഖയുടെ മുഖഭാവം ഉണ്ടായി എന്ന് മനസ്സിലാക്കരുത് സ്റ്റേഫാനോസ് എന്ന് പറയുന്ന വ്യക്തി ക്രിസ്തുജീവിതത്തോട് പ്രത്യേകിച്ചും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ വല്ലാണ്ടങ്ങട് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞപ്പം തൻ്റെ ജീവൻ്റെ വേർപിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം തമ്പുരാനോടുള്ള വലിയ ബന്ധത്തിലായി കഴിഞ്ഞപ്പം സ്തേഫാനോസിൻ്റെ ജീവിതത്തിനുണ്ടായ ഒരു മാറ്റമാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത് പിന്നീട് സ്തേഫാനാസ് വധിക്കപ്പെടുമ്പോഴും അത്ഭുതകരമായ ചില മനോഹരമായിട്ടുള്ള മനാഖിക്കിണങ്ങുന്ന ചിത്രങ്ങൾ അവിടെയും ഇവിടെയുമൊക്കെ ആ തിരുവചനത്തോട് ചേർന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മാലാഖമാരെന്ന് പറയണത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ടതും മനസ്സിൽ കൂടുതൽ ആഴത്തിൽ പതിപ്പിക്കേണ്ടതുമായ ഒരു സത്യമാണ് പ്രത്യേകിച്ചും ഒരു വലിയ ദുരന്തം നമ്മളെ ഇങ്ങനെ വല്ലാതെ പിടിച്ചു കുലുക്കുമ്പം കാവൽ മാലാഖമാരോട് ചേർന്ന് ദൈവത്തിൻ്റെ മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹം സ്വന്തമാക്കാൻ കഴിയുന്നത് വളരെ ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് മാലാഖമാരോട് ചേർന്ന് ചിന്തയെ വ്യാഖ്യാനിക്കേണ്ടത് യശുദംബുരം പോലും തൻ്റെ ഗത്സമനയിലെ നീറുന്ന അനുഭവത്തിൻ്റെ നെറുകയിലായിരുന്നപ്പം മാലാഖ വന്ന് ആശ്വസിപ്പിച്ചു എന്നൊക്കെ മനോഹരമായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് അതിനേക്കാൾ മനോഹരമായി കാണുന്നൊരു ചിന്ത ഈ കഴിഞ്ഞ നാളുകളിൽ വായിക്കാനിടയായി വിശുദ്ധ യവസ്യ പിതാവിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വായനയിലും പഠനത്തിലും വല്ലാണ്ട് വിസ്മയിപ്പിച്ചൊരു കാഴ്ചയായിരുന്നു അത് അത് മറ്റൊന്നുമല്ല ഈ ഗത്സമ തോട്ടത്തിൽ രക്തം വിയർത്ത് തമ്പുരാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം ഒരു മാലാഖ ആശ്വസിപ്പിക്കാൻ അരികിൽ വന്ന് ചാരി തോളോട് ചേർത്ത് പിടിച്ച് നിൽക്കുമ്പം ആ മാലാഖയ്ക്ക് ഒരു കലാകാരൻ കൊടുത്ത ആ മുഖഭാവം വിശുദ്ധ യൂസേപ്പിൻ്റേതായിരുന്നു അടിയിൽ ഒരു കുറിപ്പ് കൂടെ മാലാഖയപ്പൻ അപ്പം വിശുദ്ധ എന്ന് പറയുന്ന അപ്പൻ ഒരു മാലാഖയുടെ രൂപത്തിൽ കടന്നു വന്ന് തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ഗത്സമനി അനുഭവത്തിൽ സാന്ത്വനാ ആശ്വാസം പകർന്നു എന്നത് നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ വർഷത്തിൽ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന അതിമനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തല ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഉറപ്പോടു കൂടിയിട്ട തോളിലേക്ക് ചാരിക്കടന്നിട്ട് അതിജീവിക്കാൻ വേണ്ട സകല കൃപകളും സകല അഭിഷേകങ്ങളും ജോസ് മരല്ലോ എന്ന് പറയുന്ന വിശുദ്ധൻ പറയുന്നുണ്ട് വിശുദ്ധ യൗസേപ്പ് കടന്നുപോയ കഷ്ടാനുഭവങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അത് സങ്കല്പത്തിലും അതീതമായിട്ടുള്ള ഒരു സഹനത്തിൻ്റെ നേറുന്ന യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു പക്ഷേ അതിനെ അതിജീവിച്ചത് ശാന്തതയോടെ സമചിത്വതയോടെയാണ് അതുകൊണ്ട് ഈ മാലാഖിയപ്പൻ്റെ ചിത്രം നമ്മളോട് പറയാണ് ഈ തേഫാനോസിനെ തൻ്റെ ജീവിതത്തിൻ്റെ സഹനവഴികളെ കൈകാര്യം ചെയ്യാൻ ക്രമ കിട്ടിയത് ഈ മാലാഖിയുടെ മുഖം കിട്ടിയത് കൊണ്ടാണ് അതുകൊണ്ട് സങ്കീർത്തനം നൂറ്റിമൂന്നിൻ്റെ ഇരുപത് പറയും കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതന്മാരെക്കുറിച്ച് എന്നുവെച്ചാൽ ദൈവദൂതന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികൾ ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റാനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു ഗണമാണെന്ന് ഓർമ്മിക്കണം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവദൂതൻ്റെ മനസ്സും ദൈവദൂതൻ്റെ ഭാവങ്ങളും ദൈവദൂതൻ്റെ ചൈതന്യങ്ങളും ഒരു വ്യക്തിയിൽ സ്വീകൃതമായി കഴിയുമ്പം ആ വ്യക്തി അതിനെ അങ്ങ് ആവാഹിച്ച് കഴിയുമ്പം ആ വ്യക്തിയുടെ മുഖഭാവം അങ്ങനെയായിട്ട് മാറും നമുക്കറിയാലോ ഈ ബാധകളൊക്കെ കയറിയ ആൾക്കാർ അങ്ങനെ തന്നെ ഞാൻ അങ്ങനെയുള്ള ആളുകളെ ശുശ്രൂഷയോടൊക്കെ ബന്ധപ്പെട്ട് കാണാനായിട്ട് വന്നിട്ടുണ്ട് അവരുടെ പെരുമാറ്റവും നിലപാടുകളുമൊക്കെ കണ്ടാൽ റിയലായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയല്ല ആ വ്യക്തി എങ്ങനെയോ അതേപോലത്തെ അനുഭവങ്ങൾ സംസാരം ശൈലി മൂവ്മെൻറ്റ്സ് എല്ലാം ഇതാ നമ്പരം പറയാണ് സ്തേഫാനോസിന്റെ മുഖത്തിന് മാലാഖയുടെ പ്രഭയും മാലാഖയെ കാണുന്നത് പോലെ അനുഭവങ്ങളും ഉണ്ടായിരുന്നു മലാഖമാരുടെയൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ചറിയണം മലാഖമാരെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതിലെ ഒരു ഒരു ഫോക്കസ് മാത്രം മലാഖമാരുടെ ദൗത്യം നമ്മൾ തിരിച്ചറിയണം സ്തേഫാനോസിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൗത്യങ്ങളുമായിട്ട് ഇടപെരിയാത്ത ബന്ധമുള്ളത് കൊണ്ട് മാലാഖമാരുടെ ദൗത്യത്തെക്കുറിച്ച് പറയുന്ന ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ സന്ദേശം മനുഷ്യരിൽ എത്തിക്കുക എന്നതാണ് മാലാഖമാരുടെ ദൗത്യം എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവാചകനും പ്രഘോഷകനുമായി മാറുന്ന സ്റ്റേഫാനോസിൻ്റെ ജീവിതം പോലെ തന്നെ സ്റ്റേഫാനോസ് മാലാഖയുടെ മുഖമുള്ളവനായി മാറിയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്ദേശത്തെ ഭൂമിക്ക് കൊടുക്കാൻ ആ കാലഘട്ടത്തിന് കൊടുക്കാൻ സ്റ്റേഫാനോസ് തൻ്റെ ജീവിതത്തിലൂടെ തീരുമാനിച്ചു അതുകൊണ്ടാണ് പസവർ പ്രവർത്തനം ആറിൻ്റെ പത്തിൽ നമ്മൾ സ്റ്റേഫാനോസിനോട് ബന്ധപ്പെട്ട് വായിക്കുന്നത് ഇങ്ങനെയാണ് സ്റ്റേഫാനോസിൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല സേഫാനോസിനെ പിടിച്ചുകൊണ്ട് പോയവർ ഈ മനുഷ്യൻ്റെ ജ്ഞാനത്തിൻ്റെ മുമ്പിൽ ഈ വ്യക്തികളുടെ സംസാരത്തിലൂടെ വെളിവാക്കപ്പെടുന്ന ആ ദൈവിക പ്രഭയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായിത്തീർന്നു എന്ന് വെച്ചാൽ അത്രമാത്രം അഭിഷേകത്തോട് കൂടിയിട്ട് സ്തേഫാനോസ് ദൈവത്തിൻ്റെ വചനം നമ്മൾ ആ വചനഭാഗം വായിക്കുമ്പം ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവനും ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ തെളിവോട് കൂടിയിട്ട് ഒരു പ്രസംഗമായിട്ട് അവതരിപ്പിക്കുന്ന സ്റ്റേഫാനോസിനെ കാണാൻ പറ്റും മാലാഖമാരുടെ ദൗത്യവും അതുതന്നെയാണ് ദൈവത്തിൻ്റെ സന്ദേശവാഹകരാണ് മാലാഖമാരെങ്കിൽ സ്തേഫാനോസൻ്റെ മുഖം മാലാഖിയുടെ മുഖം പോലെ തിളങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലെ കാരണം ദൈവദൂതൻ്റെ പ്രവൃത്തികൾ തൻ്റെ ജീവിതത്തിലൂടെ സ്തേഫാനോസ് പ്രവർത്തിച്ചു എന്നതാണ് രണ്ടാമത് മാലാഘമായുടെ ദൗത്യം ദൈവത്തിൻ്റെ ചില പ്രത്യേകമായ കർത്തവ്യങ്ങൾ പ്രവൃത്തികൾ ദൈവമേൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ദൈവമേൽപ്പിക്കുന്ന ചില ദൗത്യങ്ങൾ മാലാഖ ഇബ്രിയൽ ദൂതനോട് പറഞ്ഞു പരിശുദ്ധി അമ്മയുടെ അരികിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു ഇങ്ങനെ ദൈവം ചില ദൗത്യങ്ങൾ ചില മാലാഖ്മാരെ ഏൽപ്പിക്കും ഇതാ സ്തേഫാനോസിൻ്റെ ജീവിതത്തിലും ദൈവം ഒരു ദൗത്യമേൽപ്പിക്കുകയാണ് അപ്പസോല പ്രവർത്തനം ആറിൻ്റെ എട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് സ്തേഫാനോസ് കൃപാപരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മാലാഖയുടെ സമാനതകൾ കൊണ്ട് മാലാഖിയുടെ അത്ഭുതകരമായ പ്രവൃത്തികൾക്ക് ഇണങ്ങുന്ന വിധത്തിൽ മാറിയ ഒരു സ്തേഫാനോസന്റെ ജീവിതം എന്നോടും നിങ്ങളോടും പറയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മാലാഖയുടെ മുഖം പേറുന്ന സ്തേഫാനോസിനെ പകർത്താൻ മാലാഖമാരുടെ കൂട്ടുപിടിച്ചാൽ പിടിച്ചാൽ കൂടെ ആയിരിക്കുന്നത് ജീവിതത്തിലെ വലിയ സന്തോഷകരമായ അനുഭവമാണ് അങ്ങനെ വിശുദ്ധ പാദരപിയൊക്കെ പറയുന്നുണ്ട് മാലാഖമാരുടെ കൂട്ട് തൻ്റെ ജീവിതത്തിൽ വലിയ അസാധ്യമെന്ന് കരുതിയ കാര്യത്തിൽ പോലും ഇടപെട്ട അനുഭവങ്ങളെക്കുറിച്ച് അതുകൊണ്ട് കൃത്യമായിട്ടും ഓർമ്മിക്കണം ദൈവത്തിൻ്റെ ചെറു ദൗത്യങ്ങൾ ചെയ്യാനായിട്ട് നിയോഗം ഏറ്റുവാങ്ങുന്ന മാലാഖമാരെ പോലെ സേഫാനസൻ്റെ ജീവിതവും മാറുന്നത് മൂന്നാമത് മാലാഖമാരുടെ ദൗത്യം ദൈവത്തെ പാടി സ്വദിക്കുക സെഫാനഹസൻ്റെ ജീവിതം മുഴുവനും ഏഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം ചൊരിഞ്ഞ അസാമാന്യമായ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ അങ്ങ് ഉൽപ്പത്തിയുടെ ആദ്യ പുസ്തകം മുതൽ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ മുഴുവനും പ്രകടമായ ദൈവിക ചൈതന്യത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ദൈവം എത്ര കരുതലോടുകൂടെയിട്ട് തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ കൂടെയായിരുന്നുവെന്ന് വളരെ സുന്ദരമായിട്ട് വായിച്ചാൽ കൊതിയൂറുന്ന വിധമുള്ള അനുഭവക്കുറിപ്പോട് ചേർത്ത് സ്റ്റെഫാനസ് പങ്കുവെക്കുന്നു അപ്പം ദൈവത്തിൻ്റെ സ്തുതി പാടുന്ന ദൈവത്തിൻ്റെ നാവായി മാറിയ ഒരു വിശുദ്ധൻ്റെ ജീവിതമാണ് ഈ മാലാഖിയുടെ മുഖമുള്ള ജീവിതമായി വിശുദ്ധ ബൈബിൾ അവതരിപ്പിക്കുന്നത് നാലാമത്തെ ഒരു കാര്യം ഭൂമിയിലെ കാര്യങ്ങൾ അന്വേഷിക്കുക ഭൂമിയിലെ ചില കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് ദൈവം തീരുമാനിച്ച് തിരഞ്ഞെടുക്കുന്ന വ്യക്തികളാണ് മാലാഖമാർ എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ മേലും കീഴും നോട്ടമില്ല സ്വർഗ്ഗത്തിൽ നിന്ന് ഓർഡറാണ് ദൈവത്തിൻ്റെ കൽപ്പനയാണ് അങ്ങനെ ഇടം വലം തിരിയാനെ നേരെ കൃത്യമായി പോയിട്ടാ പ്രവർത്ത ചെയ്യുക സ്റ്റേഫാനോസ് രക്തസാക്ഷിയാകാനായിട്ട് തൻ്റെ ജീവിതത്തെ കൊടുക്കുന്ന വിധം ബലമുള്ളവനായി മാറിയത് ഈ അസാമാന്യമായ കരുത്തുകൊണ്ടാണ് ഉള്ളിൽ നിന്നുകൊണ്ട് ശക്തമായിട്ട് രക്തസാക്ഷിത്വത്തെക്കുറിച്ചൊക്കെ വിശുദ്ധർ പറയണത് അങ്ങനെയാണല്ലോ ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് രക്തസാക്ഷിത്വം ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി രക്തസാക്ഷിതം എന്നാൽ വിശുദ്ധ അൽഫ വിശുദ്ധ മതത്തെ രസ പറയും വിശുദ്ധ കുർബാന രക്തസാക്ഷിത്വത്തിനും മേലെയാണ് എന്നുവച്ചാൽ വിശുദ്ധ കുർബാനയുടെ യോഗ്യതാപൂർണമായ പങ്കെടുക്കലും സ്വീകാര്യവും സ്വീകരണവും വഴി ഒരു വ്യക്തി രക്തസാക്ഷിക്കു ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ ഗ്രേഡ് കൂടിയ തലത്തിലേക്ക് ഉയരുന്നു വളരുന്നു എന്നർത്ഥം ഇതിൻ്റെ അർത്ഥം എന്തെന്നാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഈ സ്തേഫാനോസിൻ്റെ ജീവിതത്തിൽ കാണുന്നത് പോലെ മാലാഖമാരിലൂടെ സ്തേഫാനോസിൽ നമ്മൾ വായിച്ചെടുക്കുന്ന ചൈതന്യം പോലെ ആ ചൈതന്യത്തെ ഉൾക്കൊണ്ട് ജീവിച്ചാൽ നാമറിയാറ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രിയപ്പെട്ട ജീവിതമായിട്ട് മാറും മാലാഖമാരുടെ നാല് ദൗത്യങ്ങൾ മനസ്സിൽ കുറിക്കണം ദൈവത്തിൻ്റെ സന്ദേശവാഹകരാണ് ദൈവം നൽകുന്ന ദൗത്യങ്ങളെ ഏറ്റെടുത്ത് നടത്തുന്നവരാണ് ദൈവത്തെ പാഠിസ്വദിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ ഭൂമിയിൽ പോയി അന്വേഷിക്കാൻ പ്രവർത്തിക്കാനുള്ളവരാണ് സേഫാനോസിൻ്റെ ജീവിതം മാലാഖിയുടെ മുഖം പോലെ പ്രശോഭിച്ചുവെങ്കിൽ ഈ മേഖലകളൊന്നും വിട്ടുപോകാതെ തൻ്റെ ജീവിതത്തിൽ അതിൻ്റെ പ്രഭയോടുകൂടിയിട്ട് ജീവിച്ച ഒരു വിശുദ്ധ ജീവിതമായിരുന്നു എന്ന് മനസ്സിലാക്കണം ഇനി സേഫാനോസിൻ്റെ ജീവിതം നമ്മൾ ഈ വചനത്തോട് ചേർന്നൊന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പം ദൈവിക ദർശനം കിട്ടിയ മനുഷ്യൻ ദൈവത്തിൻ്റെ ദർശനം ഒരു വ്യക്തിക്ക് കിട്ടിക്കഴിയുമ്പം ആ വ്യക്തിയിൽ ആകപ്പാടെ ഒരു മാറ്റം ഉണ്ടാവും ഞാൻ അങ്ങനെയുള്ള ആളുകൾ കണ്ടിട്ടുണ്ട് അതായത് വളരെ മോശമായി ജീവിച്ചവർ ഒന്നിനും കൊള്ളാത്ത ജീവിത നില ഇപ്പം ഇറച്ചി ആത്ഭുത കഥയൊക്കെ എല്ലാവരും പറയണതാണ് അങ്ങനെ ഒരുപാട് ജീവിതങ്ങളൊക്കെ ഉണ്ട് വളരെ മോശമായിട്ടുള്ള ജീവിതത്തിൻ്റെ നിലവാരങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികൾ മാനസാന്തരപ്പെട്ട് വളരെ ഗ്രേസ്ഫുള്ളായിട്ട് ചില ധ്യാന ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പം വളരെ മോശമായി ജീവിതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള മനുഷ്യർ അത്ഭുതകരമായിട്ട് ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് മാനസാന്തരപ്പെട്ടുവെന്ന് മാത്രമല്ല ഏറ്റവും ചെറിയ എളിയ പ്രവർത്തികൾ കൊണ്ട് ദൈവത്വം മഹത്വപ്പെടുത്തുന്ന അത്ഭുത മനുഷ്യരെ കണ്ടിട്ടുണ്ട് സേഫാനസൻ്റെ ജീവിതം നിങ്ങളോട് പറയാണ് ഈ അത്ഭുതകരമായ തൻ്റെ ജീവിതത്തിൻ്റെ നിലപാട് കൊണ്ട് ഈ ദൈവിക ദർശനം കിട്ടിക്കഴിയുമ്പം വരുന്ന മാറ്റം ആ അപ്പസവല പ്രവർത്തനം ഏഴാം അധ്യായത്തിൻ്റെ അമ്പത്തി അഞ്ചും അമ്പത്തിയാറും വചനം പറയാണ് അവൻ പരിശുദ്ധാത്മാവനെന്ന് നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു എന്ന് വെച്ചാൽ സ്വർഗീയ ദർശനത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്താൻ തക്ക വിധം സ്റ്റേഫാനോസിൻ്റെ ജീവിതം മാറി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം തമ്പുരാനോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങുമ്പം കല്ലെറിയപ്പെടാൻ കൊല ചെയ്യപ്പെടാൻ പിച്ചു ചിന്തപ്പെടാൻ വലിച്ചടയ്ക്കപ്പെടാൻ ജീവിതം ബന്ധിക്കപ്പെടുമ്പോഴും ഉണ്ടായിരുന്നത് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കരുത്തും ഒരു പ്രഭയുമാണ് മാലാഖിയുടെ മുഖപ്രഭയോടുകൂടിയിട്ട് ജീവിക്കുന്ന സേഫാനോസ് ഇനി മാലാഖിയുടെ മുഖം കിട്ടിയാലുള്ള പ്രത്യേകതയെക്കുറിച്ച് കൂടെ നമ്മൾ തിരിച്ചറിയണം ഒന്നാമത്തെ കാര്യം കല്ലേറിനെ പിന്നെ പേടിയുണ്ടാവില്ല മാലാഖിയുടെ മുഖം കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ കല്ലെറിയപ്പെടുന്നവൻ്റെ മുൻപിൽ വളരെ അനുഗ്രഹത്തോട് കൂടെയിട്ട് നിൽക്കാൻ കഴിയുക അവിടെ ഭയമില്ലാണ്ട് നിൽക്കാൻ കഴിയുക ബാറു പ്രവാചകന്റെ പുസ്തകം ആറിന്റെ ഏഴ് പറയും എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവനെ കാത്തു സൂക്ഷിക്കും എന്നുവെച്ചാൽ ദൂതൻ കൂടെയുള്ള അനുഭവത്തിലേക്ക് സ്തേഫാനസ് എത്തിക്കഴിയുമ്പോൾ അവനെ കല്ലെറിയുമ്പോഴും ആ കല്ലുകൾ അവൻ്റെ ജീവിതത്തിന് ഭാരമാകുന്നില്ലെന്ന് മാത്രമല്ല ദൂതൻ കൂടെയുള്ള അനുഭവത്തോട് കൂടെയിട്ട് നിലപാടെടുക്കാനായിട്ട് കഴിയുന്ന ചില മനുഷ്യർ തമ്പുരാൻ വേണ്ടിയിട്ടൊക്കെ ശുശ്രൂഷയിലൊക്കെ ആയിരുന്നിട്ട് കല്ലേറുകൾ ഏൽക്കുമ്പം ഈ ഒരു ബോധ്യം വല്ലാണ്ട് ബലം നൽകിയ ഒരുപടി അനുഭവങ്ങളുണ്ട് ആ ചെയ്യാത്ത അപരാധങ്ങൾ പോലും ചാർത്തപ്പെടുകയും ഇല്ലാത്ത ആരോപണങ്ങൾ പോലും ചേർത്തു വെക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഒരു കുറവും കൂടാതെ തമ്പുരാൻ ഇതെല്ലാം കാണുന്നുവെന്ന ബോധ്യത്തോട് കൂടിയിട്ട് ആ കല്ലേറിൻ്റെ മുൻപിൽ പോലും വളരെ അനുഗ്രഹത്തോടെ നിന്ന സ്റ്റെഫാനോസ് മാനാഖിയുടെ മുഖം കയറുന്നവൻ എന്നോടും നിങ്ങളോടും പറയുകയാണ് കല്ലേറിനെ ഭയപ്പെടാതെ കഴിയണമെങ്കിൽ മാലാഖിയുടെ മുഖം പേറുന്ന ആത്മീയ ചൈതന്യം നമ്മുടേതായി മാറണം രണ്ടാമത്തെ ഒരു പ്രത്യേകത മാലാഖിയുടെ മുഖം കിട്ടിയവരുടെ പ്രത്യേകത അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അതായത് ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും പ്രാർത്ഥിക്കാൻ പറ്റും ഓർത്തോണം പറയപ്പെട്ടവരെ നമ്മളൊക്കെ വിചാരിക്കും ലോക്ക്ഡൗൺ ഒക്കെ ആണല്ലോ അതുകൊണ്ട് അല്ലെങ്കിൽ കോവിഡൊക്കെ വന്ന് അധികം പരിപാടികളൊന്നും നടക്കാത്ത കാലമാണല്ലോ കുറച്ച് കൂടുതൽ പ്രാർത്ഥിക്കാം ആദ്യത്തെ ഒരു ആവേശത്തിന് നടന്നു പിന്നെയോ ഒന്നും നടന്നില്ല ഏറ്റവും കൂടുതൽ എന്ത് നടന്നു എന്ന് ചോദിച്ചാൽ ചാപ്പാട് നന്നായി നടന്നു ഉറക്കവും നന്നായി നടന്നു ഒന്നും കാര്യമായി കൂടിയിട്ടില്ല ഒന്നും കൂടിയിട്ടില്ല അധികം ചെറുപ്പക്കാരിലും അധികം ജീവിതങ്ങളിലും ഇങ്ങനെ ചില മാറ്റങ്ങളല്ലാതെ എന്നാൽ പിന്നെ ആത്മീയതയുടെ മേഖലയിൽ അധിക അധികമാറ്റത്തിൻ്റെ സാധ്യതകൾ വളരെ കുറഞ്ഞ ആളുകളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നത് നമ്മൾ തിരിച്ചറിയണം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഈ മാലാഖയുടെ മുഖം പേറുന്ന വ്യക്തിയുടെ പ്രത്യേകതയായിട്ട് അപ്പസ്തോല പ്രവർത്തനം ഏഴിൻ്റെ അമ്പത്തി പറയും ഈ സ്റ്റേഫാനോസിന് പ്രാർത്ഥിക്കാൻ പറ്റി ഒരു മടിയും കൂടാതെ ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പോലും അപ്പസ്വല പ്രവർത്തനം അഞ്ചിൻ അഞ്ചിൻ്റെ പതിനേഴ് മുതൽ കാരാഗ്രഹത്തിൽ പത്രോസും പൗലോസും ഒക്കെ പത്രോസ് പൗലോസ് സ്ലീഹന്മാരൊക്കെ പ്രാർത്ഥിക്കുന്ന വചനങ്ങൾ നമ്മൾ അപ്പസ്വല പ്രവർത്തനത്തിൽ വായിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മാലാഖയുടെ മുഖം പേറുന്നവരായി മാറുമ്പം പിന്നെ പ്രതിസന്ധിക്കിടയിലും പ്രാർത്ഥിക്കാൻ പറ്റും പ്രതികൂല സാഹചര്യത്തിലും പ്രാർത്ഥിക്കാൻ പറ്റും ജീവിത പങ്കാളി പ്രാർത്ഥിക്കണത് ഇഷ്ടമല്ലാതിരിക്കുമ്പോഴും വലിയ കൊതിയോട് കൂടിയിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ ഞാനിങ്ങനെ ടോയ്ലറ്റിനകത്തൊക്കെ കയറി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു സഹോദരി പറഞ്ഞ ജീവിതത്തെ കുറിപ്പാണ് എന്നുവെച്ചാൽ കൊതിയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുക എന്നോട് വീണ്ടും പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ച കാലത്ത് ആകെപ്പാട പ്രാർത്ഥി കഴിക്കുന്ന കാലത്ത് ആകെപ്പാട പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നല്ലൊരു ജീവിത പങ്കാളിയെ തരണേ അത്യാവശ്യം നല്ല ജോലി തരണേ വിദേശത്തൊക്കെ ഒന്ന് പോകാൻ പറ്റണേ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അന്ന് കൗൺസിലിങ്ങിനൊക്കെ പോയപ്പം പലരും പറഞ്ഞു പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഇങ്ങനെ പുച്ഛത്തോട് കൂടിയിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത കുഴപ്പമുള്ളൂ ഇന്ന് അതിങ്ങനെ ബോധ്യാവുകയാണ് ഇങ്ങനെ കൊതി തോന്നുക എന്നൊക്കെ പറഞ്ഞു സേഫാനാസ് എന്ന് പറയുന്ന വിശുദ്ധൻ കല്ലേറുകൊണ്ട് ജീവിതം ഇങ്ങനെ അവസാനിക്കാൻ പോകുന്ന സമയത്തും ശക്തമായിട്ട് പ്രാർത്ഥിച്ചുവെന്ന് പ്രവർത്തനം പറയുമ്പം അതിൻ്റെ അർത്ഥം മാലാഖയുടെ മുഖം പേറുന്നവൻ്റെ ജീവിതത്തിനുണ്ടാകുന്ന അത്ഭുതകരമായ ഒരു മാറ്റമാണെന്ന് ഓർമ്മിക്കണം അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ആരെയും പഴിക്കാതെ എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് മാലാഖയുടെ മുഖം മാലാഖയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറഞ്ഞു ക്രിസ്തുജീവിതം നമ്മളത് വായിക്കുന്നുണ്ട് സേഫാനോസും അതേ കാര്യം ചെയ്യണം ഈ ആളുകൾ എന്ത് ചെയ്യുന്നുവെന്ന് അവർക്കറിയില്ല അവരോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്ക ബതും വളർന്നൊരു മനുഷ്യൻ അത്ഭുതകരമായി നമുക്ക് തോന്നും എങ്ങനെ സാധിക്കുന്നുവെന്ന് നമ്മളെ അല്ലാണ്ട് വിസ്മയിപ്പിക്കും പ്രിയപ്പെട്ടവരെ അപ്പം മാലാഖിയുടെ മുഖം പേറുന്ന വ്യക്തിയായി മാറിക്കഴിയുമ്പം സേഫാനസ് പ്രാർത്ഥിച്ചില്ലേ അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവേ ഈ പാപം അവരുടെ മേലാരോപിക്കരുത് അതായത് കല്ലെറിഞ്ഞ് കൊണ്ടോണ്ടിരിക്കുകയാണ് തുണ്ടം തുണ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കുക ഒരു സഹനാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും സേഫാനോസ് പറയാണ് സേഫാനോസ് പറയാണ് ദൈവമേ ഇവര് ഈ എറിയണ കല്ലുകളുടെ കണക്കൊന്നും നീ എടുത്തേക്കരുത് അവരെ വിട്ടാരേ അവരുടെ മേലെ ആ ആരോപണം ചാർത്തരുതേ എന്ന് പിന്നീടല്ല പറയണത് ചില ആളുകളൊക്കെ ജീവിതത്തിൽ പിന്നീട് അങ്ങനെയൊക്കെ പറയാൻ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ വളരെ അത്ഭുതകരമായിട്ട് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവരോടൊക്കെ ക്ഷമിക്കുന്ന ക്രിസ്തു ദർശനങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് റാണി മരിയ വാഴ്ത്തപ്പെട്ട റാണി മരിയയൊക്കെ ഇതേ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് പല ആളുകളും ജീവിതത്തിൽ ഇത്തരം നിലപാടുകളൊക്കെ സ്വീകരിക്കുമ്പോഴും ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം മലാഖയുടെ മുഖം പേറുന്നവർക്ക് മാത്രമേ ഇത്തരം പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ ഇങ്ങനെ മുട്ടുകുത്തി അവരോട് ക്ഷമിക്കണേ എന്ന് തമ്പുരാൻ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയെ നെഞ്ചിലേറ്റാനായിട്ട് കഴിയൂ എന്ന് നമ്മൾ തിരിച്ചറിയണം അതൊരു വല്ലാത്ത വളർച്ചയാണ് ആ വളർച്ചയിലേക്ക് എത്തിയാൽ നമ്മുടെ ജീവിതത്തിന് ഇതേ അനുഭവങ്ങളെ ശാന്തതയോട് കൂടിയിട്ട് മാലാഖിയുടെ മുഖപ്രസാദത്തോടു കൂടിയിട്ട് ജീവിതത്തിൽ വ്യാപരിക്കാൻ കഴിയും ഇനി ഈ ചിന്തയുടെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുമ്പം മാലാഖമാരുടെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ അറിയണം മാലാഖമാർക്ക് വിശപ്പില്ല ദാഹമില്ല അവർക്ക് ശൈശവമില്ല ബാല്യമില്ല യൗവനമില്ല രോഗമില്ല ദീനങ്ങളൊന്നുമില്ല എന്നുവെച്ചാൽ ശരിക്കും ഒരു മാലാഹിയുടെ ലെവലിലേക്ക് ഒരു വിശ്വാസിയുടെ ഒരു വ്യക്തിയുടെ ജീവിതം വളരുക മാറുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൻ്റേതെന്ന് പറയുന്ന ഈ ലോകം ചേർത്ത് വെച്ച് രൂപപ്പെടുത്തിയ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അപ്രസക്തമായിട്ട് മാറും കാരണം മാലാഖയ്ക്ക് വിശപ്പില്ല ദാഹമില്ല ഈ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളോ ഇച്ഛകളോ ഇല്ല അവരുടെ ജന്മം വളർച്ച പൂർണ്ണത എന്നൊക്കെ പറയണത് ഉണ്ടായപ്പോൾ തന്നെ അവർ പൂർണ്ണരൂപത്തിലുള്ളതാണ് അതുകൊണ്ടാണ് ശൈശവവും ബാല്യവും യൗവനവും വാർദ്ധക്യമൊന്നുമില്ല ഇത്തരം പ്രത്യേകതകൾ കൊണ്ട് മാലാഖമാരെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പം നമ്മൾ തിരിച്ചറിയണം നന്നായിട്ട് തമ്പുരാനോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ഒരാൾ ജീവിക്കാൻ തുടങ്ങുമ്പം ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റം ഈ ലോകത്തിൻ്റെ പ്രിയംകരമെന്നു കരുതുന്ന ഹിതകരമെന്നു കരുതുന്ന ഇഷ്ടഗണത്തിൽപ്പെട്ട പല കാര്യങ്ങളും അവർക്ക് അപ്രിയമായിട്ട് അനുഭവപ്പെടും ശുശ്രൂഷയോടൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പം എനിക്കെൻ്റെ ജീവിതത്തിൽ പറയാൻ പറ്റുന്ന ഒരു സാക്ഷ്യമാണ് സിനിമ കാണുക എന്ന് പറയുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ് ഇത്ര ക്വാളിറ്റി ഉള്ളതാണെന്ന് ആളുകൾ പറയുമ്പോഴും കരുതാത്തതൊന്നുമില്ലാത്തത് ഗുണപരമാണ് ശുശ്രൂഷയ്ക്ക് പോലും ഗുണപരമാണെന്നൊക്കെ പറയുമ്പോൾ പോലും അത് കാണാനായിട്ടുള്ള ഉള്ളിൻ്റെ താല്പര്യം മാറ്റപ്പെട്ട അനുഭവം ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ചില ആളുകൾ ഇങ്ങനെയുണ്ട് വളരെ പ്രിയങ്കരമെന്ന് തോന്നിയ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളെ ഈ തമ്പുരാനു വേണ്ടിയിട്ട് ശുശ്രൂഷയോട് ബന്ധപ്പെട്ടൊക്കെ ആയി ആയിക്കഴിയുമ്പം പാട ഉപേക്ഷിക്കുക അനുവദിക്കപ്പെട്ട ആവശ്യങ്ങൾ പോലും അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പോലും ജീവിതത്തിൽ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ച ചില ജീവിതങ്ങൾ ഞങ്ങളുണ്ട് ശുശ്രൂഢയോടൊക്കെ ബന്ധപ്പെട്ട് അത് തമ്പുരാനെ പ്രതി ഞങ്ങൾ ഉപേക്ഷിക്കുക അത്ഭുതകരമാണത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാലാഖമാരുടെ പ്രത്യേകതയിലേക്ക് ഒരു വ്യക്തിയുടെ ജീവിതം മാറുമ്പം മാലാഖമാരുടെ പ്രത്യേകത അവർക്ക് വിശപ്പും ദാഹവുമില്ല അവർക്ക് യൗനവും കൗമാരവും ബാല്യവും ഒന്നുമില്ല അവരുടെ ജീവിതം അത്ഭുതകരമായിട്ട് തമ്പുരാൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായ ഒരു ജീവിതമായി മാറുന്നു മാലാഖമാരുടെ മറ്റൊരു പ്രത്യേകത വായിച്ചത് തന്നെ വിസ്മയിപ്പിച്ചു അവർക്ക് മനുഷ്യരെക്കാളും ഷാർപ്പായിട്ടുള്ള ബുദ്ധിയുണ്ട് നല്ല മാലാഖമാരുടെ കൊട്ടുപിടിച്ചാൽ നല്ലതുപോലെ മാലാഖമാരെ ചേർത്ത് പിടിച്ചാൽ സെഫാനോസിനെ പോലെ മാലാഖയുടെ മുഖം പേറുന്ന ഭാവങ്ങളിലേക്ക് ജീവിതമൊന്നു മാറിയാൽ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ നിസ്സാരപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് പോലും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകം പത്തൊമ്പത് ഒന്ന് പറയുന്ന പോലെ ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ പതിയെ പതിയെ നശിക്കും എന്നുവെച്ചാൽ ചെറിയ കാര്യങ്ങൾ പോലും അവഗണിക്കാനെ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് അതുകൊണ്ടാണ് ശുശ്രൂഷയുടെ മേഖലയിലൊക്കെ ഇങ്ങനെ ചെറിയ സ്വരങ്ങളെപ്പോലും ചെറിയ ദൈവിക ഓർമ്മപ്പെടുത്തലുകളെ പോലും വളരെ ഗൗരവത്തിലെടുക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ചെറിയ കാര്യങ്ങളെപ്പോലും അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിൻ്റെ ജീവിതത്തെ നമ്മളത് വായിക്കുന്നുണ്ട് എന്നുവെച്ചാൽ വിശുദ്ധനാണെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞ് ഏതാണ്ട് ആ ഒരു വിശുദ്ധിയുടെ ലെവലിൽ ജീവിച്ച് കടന്നു പോകുമ്പം പാടത്ത് ഒരു മനുഷ്യൻ അവിടെ നിന്ന് കയറി വന്നിട്ട് അസി സിയിലെ ഫ്രാൻസിസിനോട് പറയാണ് നാട്ടുകാരൊക്കെ വിശുദ്ധനാണെന്നൊക്കെ പറയുന്നുണ്ട് വിശുദ്ധനിണങ്ങുന്ന വിധം ജീവിച്ചോണം എന്ന് എന്നുവെച്ചാൽ അത്ഭുതകരമായിട്ടൊരു ചെറിയ വ്യക്തിയുടെ ഓർമ്മപ്പെടുത്തൽ പോലും ആദരവോടെ സ്വീകരിക്കാൻ അസി സിയിലെ ഫ്രാൻസിസ് തയ്യാറായി സന്തോഷത്തോടെ ആ വാ ആ ഓർമ്മപ്പെടുത്തലിനെ നെഞ്ചിലേറ്റുവാങ്ങിയിട്ട് പിന്നെ അതിനിണങ്ങുന്നൊരു ജീവിതം മലാഖമാരുടെ ജീവിതം മനുഷ്യരെക്കാൾ ബുദ്ധിയുള്ള ബുദ്ധി കൂർമ്മതയുള്ളത് കൊണ്ട് മാലാഖമാരുടെ കൂട്ടുപിടിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സ്തേഫാനോസിന് കിട്ടിയതുപോലെ പ്രതികൂലതയുടെ സാധ്യതകളെ അതിജീവിക്കാൻ വേണ്ട അസാമാന്യ കൃപയിലേക്ക് എത്താൻ പറ്റും തൊണ്ണൂറ്റിയൊന്ന് സംഗീതത്തിന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നിൻ്റെ വഴികളിൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് ദൂതന്മാരോട് കൽപ്പിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ കാവലാകാൻ വേണ്ടി ദൈവദൂതരെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ദൈവദൂതരെ സ്റ്റേഫാനോസ് സ്വീകരിച്ചതുപോലെ നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മുടെ സർവസ്വുമായി ഒപ്പം കൊണ്ടു നടക്കാനായിട്ട് ശ്രദ്ധിക്കണം പഠനിയമം വായിക്കുമ്പം ഓരോ വ്യക്തിക്കും ഓരോ നാടിനും ഓരോ പ്രദേശത്തിനും ഓരോ ഗ്രാമത്തിനുമൊക്കെ ദൈവം മാലാഖമാരെ കൊടുത്തിട്ട് ദൈവം പറയുന്നുണ്ട് ഓരോരുത്തൻ്റെ ജീവിതത്തിനും ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ ആ മാലാഖയിലൂടെ ദൈവം കൊടുക്കുകയും ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യും അവസാനമായിട്ട് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടിന് ഇരുപത് പറയും ഇതാ ഒരു ഒരു ദൂതനെ ഞാൻ നിനക്ക് മുമ്പേ അയക്കുന്നു അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരുകയും ചെയ്യും സ്റ്റേഫാനോസ് ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം നിറഞ്ഞ വ്യക്തിയായതുകൊണ്ട് അവൻ്റെ മുഖം മാലാഖയുടെ മുഖം പോലെയായി മാലാഖമാരോട് ബന്ധപ്പെടുത്തി നമ്മൾ ഈ കാലഘട്ടത്തിൽ നന്നായി ചിന്തിക്കണം ഈ വലിയ സങ്കടത്തിൻ്റെ സഹനത്തിൻ്റെ നൊമ്പരത്തിൻ്റെ നഷ്ടങ്ങളുടെ കഥ മാത്രം പറയുന്ന സന്തോഷത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ കാര്യമായിട്ടൊന്നും ചേർക്കാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ ഈ മാലാഖമാരുടെ കൂട്ടുപിടിച്ച് മാലാഖമാരുടെ ഒപ്പം നടന്ന് നമ്മുടെ ജീവിതത്തെയും അനുഗ്രഹമാക്കാം അതിനായി പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശ്വമിശ്ശി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ